എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം. സെർവർ സൈഡോ അല്ലെങ്കിൽ ക്ലയന്റ് സൈഡോ ഒക്കെ പ്രാക്ടിക്കൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ടെസ്റ്റുകളൊക്കെ നടത്തുമ്പോഴോ നമുക്കെല്ലാം ഒന്നിൽ കൂടുതൽ വിർച്വൽ മെഷീൻസുകൾ അവിടെ ആവശ്യം വരാറുണ്ട് അല്ലേ? അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ നമുക്കെല്ലാം വളരെയധികം ഉപകാരമായേക്കാവുന്ന VMWareലെ ക്ലോണിംഗ് എന്ന ഒരു ഫീച്ചറിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ പരിശോധിക്കുവാൻ പോകുന്നത്. അതായത് സിമ്പിളായി പറയുകയാണെങ്കിൽ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തു വച്ചിരിക്കുന്ന ഒരു വിർച്വൽ മെഷീനിന്റെ ഇമേജ് എടുത്തുകൊണ്ട് ആ ഒരൊറ്റ ഇമേജിൽ നിന്ന് നമുക്ക് മൾട്ടിപ്പിൾ വിർച്വൽ മെഷീൻസുകളെല്ലാം വളരെ ഫാസ്റ്റായി ഈസിയായി തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കുവാൻ സാധിക്കുന്നതാണ് ഈ ക്ലോണിംഗ് എന്ന ഒരു ഓപ്ഷനിലൂടെ. അപ്പോൾ എന്താണ് ഈ ക്ലോണിംഗ്, അതുപോലെ തന്നെ ക്ലോണിംഗ് കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് ക്ലോൺസുകൾ ക്രിയേറ്റ് ചെയ്യുക എന്നതൊക്കെ നമുക്ക് വിശദമായി തന്നെ ഒന്ന് പരിശോധിച്ചു നോക്കാം. ചെറിയ ഒരു കാര്യം ഇവിടെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, നമ്മുടെ ഈ ചാനലിനെ കുറിച്ച് അറിയാത്തവരായി ഒത്തിരി പേർ നമുക്കിടയിൽ തന്നെയുണ്ട്. ഒരുപാട് പുതിയ പുതിയ ടെക്നോളജി വീഡിയോസസുകൾ നിങ്ങൾക്ക് വേണ്ടി അപ്ലോഡ് ചെയ്യണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. സോ നമ്മുടെ ചാനലിലെ വീഡിയോസുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്തും ലൈക്ക് ചെയ്തുമൊക്കെ സപ്പോർട്ട് ചെയ്യുക. കാരണം നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രോത്സാഹനം മാത്രമാണ് വീണ്ടും വീണ്ടും ക്ലാസുകൾ ചെയ്യുവാനുള്ള നമ്മുടെ ഒരു പ്രചോദനമെന്ന് പറയുന്നത്. IT നെറ്റ്വർക്കിങ്ങിനെ കുറിച്ചും സെർവേഴ്സുകളെക്കുറിച്ചും വിർച്വലൈസേഷൻ ടെക്നോളജികളെക്കുറിച്ചും ക്ലൗഡ് കൺസെപ്റ്റുകളെക്കുറിച്ചുമൊക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. കൂടാതെ ഓൺലൈൻ കോഴ്സുകളും ഓൺലൈൻ ക്ലാസുകൾ അറ്റൻഡ് ചെയ്യുവാൻ സാധിക്കാത്തവർക്ക് സെപ്പറേറ്റ് റെക്കോർഡഡ് വീഡിയോസുകളും ആവശ്യക്കാർക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിനെക്കുറിച്ചെല്ലാം അറിയുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങളുടെ അറിവിലേക്കായി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ ശരി, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. പല പേരുകളിലും ഇത്തരം മെഷീൻസുകളെ നമ്മൾ വിളിക്കാറുണ്ട്. VM ടെംപ്ലേറ്റ്സുകൾ എന്ന് പറയാം, അല്ലെങ്കിൽ മാസ്റ്റർ ടെംപ്ലേറ്റ്സ് എന്ന് പറയാം, അതുപോലെ തന്നെ മാസ്റ്റർ ഇമേജസ് എന്ന് പറയാം, കസ്റ്റം ഇമേജും എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇതേപോലെ പല പല പേരുകളിലും ഇതെല്ലാം അറിയപ്പെടുന്നതാണ്. എന്താണ് ഇത്തരത്തിലുള്ള ടെംപ്ലേറ്റ്സുകളുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് നോക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് 3 വിർച്വൽ മെഷീൻ ടെംപ്ലേറ്റ്സുകൾ 3 പേരുകളിൽ ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കാണുവാൻ സാധിക്കുന്നതാണ് അല്ലേ? ഓരോ ടെംപ്ലേറ്റ്സിലും കാര്യങ്ങൾ പല വിധത്തിലാണുള്ളത്. ഇവിടെ ആദ്യത്തെ ടെംപ്ലേറ്റിലുള്ളത് ഒരു ഫ്രഷ് വിൻഡോസ് സെർവർ 2022 ഡാറ്റാ സെന്റർ ആണ് എന്നുള്ളതാണ്. അതായത് ഈ ഒരു ടെംപ്ലേറ്റിൽ ഒന്നും തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല, മോഡിഫൈ ചെയ്തിട്ടില്ല. ഒരു സെർവർ 2022 ഇൻസ്റ്റാൾ ചെയ്താൽ എങ്ങനെ ഉണ്ടായിരിക്കുമോ അതേപോലെ തന്നെയാണ് ഈ ഒരു ടെംപ്ലേറ്റ് ഉണ്ടായിരിക്കുക. എന്നാൽ രണ്ടാമത്തെ ടെംപ്ലേറ്റ് നോക്കുകയാണെങ്കിൽ ഇതൊരു സെർവർ 2022 ഡാറ്റ സെന്റർ ആണ്. കൂടാതെ ഈ സെർവറിൽ നമ്മൾ VMWare ടൂൾസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഫയർവാൾ പ്രൊഫൈൽസുകൾ ടേൺ ഓഫ് ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങൾക്കറിയാം, പ്രൈവറ്റ് പ്രൊഫൈലുമുണ്ട്, പബ്ലിക് പ്രൊഫൈലുമുണ്ട്. ഇത്തരത്തിലുള്ള ആ പ്രൊഫൈൽസുകൾ നമ്മളിവിടെ ടേൺ ഓഫ് ചെയ്തിട്ടുണ്ട്. ടൈം സോൺ നമ്മൾ പ്രോപ്പറായി തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഷെയർഡ് ഫോൾഡർ ഫീച്ചർ ഇവിടെ എനേബിൾ ചെയ്തിട്ടുണ്ട്. ഇന്റർനെറ്റ് എക്സ്പ്ലോറർ സെക്യൂരിറ്റി ഓഫ് ചെയ്തിട്ടുണ്ട്. അതുപോലെ അടുത്തതായി അൺലോക്ക് ദ സ്ക്രീൻ എന്ന് കാണാം. അതായത് നിങ്ങൾക്കറിയാം, നമ്മൾ സെർവറിൽ അല്ലെങ്കിൽ ക്ലയന്റ് കമ്പ്യൂട്ടേഴ്സുകളിൽ കുറച്ച് സമയം മൗസ് ഉപയോഗിക്കാതെ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ കീബോർഡ് ഉപയോഗിക്കാതെ വരികയാണെങ്കിൽ, ആ ഒരു സെർവറിലെ അല്ലെങ്കിൽ ആ ഒരു ക്ലയന്റിലെ സെഷൻ അവിടെ ഡിസ്കണക്ട് ആയി പോകുന്നതാണ്. ഡിസ്കണക്ട് എന്ന് പറയുവാൻ സാധിക്കില്ല, അത് ലോക്കായി പോകുന്നതായിരിക്കും അല്ലേ? നമ്മൾ പലപ്പോഴും VMWareന്റെ ക്ലാസ്സുകളിൽ അല്ലെങ്കിൽ സെർവേഴ്സിന്റെ ക്ലാസ്സുകളിൽ അതെല്ലാം കണ്ടിട്ടുണ്ട്. അതായത് ആ ഒരു സ്ക്രീൻ ഒരു സെക്യൂരിറ്റി പർപ്പസ് എന്ന രീതിയിൽ അത് ലോക്കായി പോകുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പ്രാക്ടിക്കൽ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ടെസ്റ്റിങ്ങുകളൊക്കെ ചെയ്യുന്ന സമയത്തോ നമ്മൾ ഓഫ് ചെയ്യാറുണ്ട് അല്ലേ? അതായത് സുഗമമായ ഒരു പ്രവർത്തനത്തിന് വേണ്ടി ഇതെല്ലാം തന്നെ നമ്മൾ ഓഫ് ചെയ്ത് വെക്കാറുണ്ട്, അല്ലെങ്കിൽ ഇതെല്ലാം കോൺഫിഗർ ചെയ്ത് വെക്കാറുണ്ട്. സോ അപ്പോൾ അതേപോലെ ഈ തിങ്സുകളെല്ലാം ഇവിടെ ഈ രണ്ടാമത്തെ ടെംപ്ലേറ്റിൽ ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ടെംപ്ലേറ്റ് നോക്കിയാൽ ഇതിലും 2022 സെർവർ ഇൻസ്റ്റാൾ ആകപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്
കാണുവാൻ സാധിക്കുന്നതാണ്. കൂടാതെ VMWare ടൂൾസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, ഫയർവാൾ പ്രൊഫൈൽസ് ടേൺ ഓഫ് ചെയ്തിട്ടുണ്ട്, ടൈം സോൺ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ഷെയർ ഫോൾഡർ പ്രോപ്പറായി തന്നെ ഇവിടെ എനേബിൾ ചെയ്തിട്ടുണ്ട്, ഇന്റർനെറ്റ് ഇൻഫോർമേഷൻ സെക്യൂരിറ്റി ഓഫ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ അൺലോക്ക് ദ സ്ക്രീൻ എന്ന ഓപ്ഷനും നമ്മളിവിടെ പ്രോപ്പറായി തന്നെ ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ ഒരു ടെംപ്ലേറ്റിൽ ഒരു ഡൊമൈൻ റോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഗൂഗിൾ ക്രോം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, വിൻഡ്രാർ എന്ന സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, അവസാനമായി അഡോബ് റീഡർ എന്ന സോഫ്റ്റ്വെയറും ഈ ഒരു ടെംപ്ലേറ്റിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മൂന്ന് ടെംപ്ലേറ്റ്സുകൾ നമ്മളിവിടെ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. ഇനി എനിക്ക് പ്രാക്ടിക്കൽ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ടെസ്റ്റുകളൊക്കെ ചെയ്യുന്നതിനോ ഒരു സെർവർ ഇവിടെ വേണമെന്ന് വിചാരിക്കുക. ആ സെർവറിൽ എനിക്ക് VMWare ടൂൾസ് ഇൻസ്റ്റാൾ ആയിരിക്കണം, അതുപോലെ തന്നെ ഫയർവാൾ പ്രൊഫൈൽസുകൾ ഓഫ് ചെയ്തതായിരിക്കണം, ടൈം സോൺ കറക്റ്റ് ആയിരിക്കണം, ഷെയർ ഫോൾഡർ എനേബിൾ ചെയ്തിരിക്കണം, ഇന്റർനെറ്റ് എക്സ്പ്ലോറർ സെക്യൂരിറ്റി ഓഫ് ആയിരിക്കണം, അതുപോലെ തന്നെ അൺലോക്ക് ദ സ്ക്രീൻ എന്ന ഓപ്ഷനും നമ്മൾ കോൺഫിഗർ ചെയ്തിരിക്കണം. അപ്പോൾ ഇതെല്ലാം മാനുവലി വൺ ബൈ വൺ ആയി കംപ്ലീറ്റ്ലി ചെയ്യുന്നതിന് തീർച്ചയായും കുറേയധികം സമയം എടുക്കുന്നതാണ് അല്ലേ. നിങ്ങൾക്കറിയാം ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് കുറച്ച് അധികം സമയം തന്നെ എടുക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ വൺ ബൈ വൺ ആയി കംപ്ലീറ്റ്ലി ചെയ്യുന്നതിന് തീർച്ചയായും കുറേയധികം ടൈം ഇവിടെ എടുക്കപ്പെടുന്നതാണ്. സോ അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യുവാൻ സാധിക്കും? ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ടെംപ്ലേറ്റ് ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ഫുൾഫിൽ ചെയ്തു തരുന്നുണ്ട് അല്ലേ. അതുകൊണ്ട് ഞാൻ ഈ ടെംപ്ലേറ്റ് സെലക്ട് ചെയ്ത് എനിക്ക് ആവശ്യമുള്ള അത്രയും വിർച്വൽ മെഷീൻസുകൾ ഇവിടെ ഈസിയായി വളരെ പെട്ടെന്ന് തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കുവാൻ കഴിയുന്നതാണ്. അതിപ്പോൾ ഒരു വിർച്വൽ മെഷീൻ മാത്രമല്ല, എത്ര മെഷീൻസുകൾ വേണമെങ്കിലും നമുക്ക് ഇതേപോലെയുള്ള ടെംപ്ലേറ്റ്സുകളിൽ നിന്ന് അതെല്ലാം ക്രിയേറ്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. സോ ഒരു റിക്വയർമെന്റ് വന്നാൽ വിത്തിൻ 5 മിനിറ്റ്സ് അവിടെ ഈ കസ്റ്റമൈസ്ഡ് ഇമേജ് നമുക്ക് ഡിപ്ലോയ് ചെയ്യുവാൻ കഴിയുന്നതാണ്. അതായത് ഈ വിർച്വൽ മെഷീൻസുകളിൽ സോഫ്റ്റ്വെയർസുകളോ അല്ലെങ്കിൽ മറ്റ് സ്പെസിഫിക് സെറ്റിംഗ്സുകളോ ഒന്നും തന്നെ നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇൻസ്റ്റാൾ ചെയ്യുകയോ അല്ലെങ്കിൽ കോൺഫിഗർ ചെയ്യുകയോ ഒന്നും തന്നെ വേണ്ട. സീ കണ്ടില്ലേ, ഈ ഓരോരോ ടെംപ്ലേറ്റ്സുകളിൽ നിന്ന് നമുക്ക് മൾട്ടിപ്പിൾ മെഷീൻസുകൾ ഡിപ്ലോയ് ചെയ്യുവാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ മൾട്ടിപ്പിൾ മെഷീൻസുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്താണോ അതാത് ടെംപ്ലേറ്റ്സിലുള്ളത് അതേപോലെയുള്ള വിർച്വൽ മെഷീൻസുകളായിരിക്കും ഇവിടെ ക്രിയേറ്റ് ആകപ്പെടുക. നമുക്ക് ആവശ്യമുള്ളതുപോലെയുള്ള വിർച്വൽ മെഷീനിന്റെ മാസ്റ്റർ ഇമേജസുകൾ അല്ലെങ്കിൽ മാസ്റ്റർ ടെംപ്ലേറ്റ്സുകൾ ഇവിടെ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഇമേജ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് മറ്റു വിർച്വൽ മെഷീൻസുകൾ നിഷ്പ്രയാസം ഡിപ്ലോയ് ചെയ്യുവാൻ ഇതിലൂടെ കഴിയുന്നതാണ്. ഓൺ പ്രിമിസസിലുള്ള ഫിസിക്കൽ കമ്പ്യൂട്ടേഴ്സുകളിലും നമ്മൾ ഇതേപോലെയൊക്കെ ചെയ്യാറുണ്ട് അല്ലേ. അതായത് ആവശ്യമുള്ള അപ്ഡേറ്റ്സുകളും പാച്ചസുകളും സോഫ്റ്റ്വെയർസുകളും സെറ്റിംഗ്സുകളും ഒക്കെ കോൺഫിഗർ ചെയ്ത് ആ ഒരു കമ്പ്യൂട്ടറിൻ്റെ ഒരു ഇമേജ് നമ്മൾ എടുത്തു വയ്ക്കും. എന്നിട്ട് അടുത്ത കമ്പ്യൂട്ടേഴ്സുകളിൽ ഈ എടുത്തു വച്ചിരിക്കുന്ന ഇമേജാണ് ഇൻസ്റ്റാൾ ചെയ്യുക. ഇത് തന്നെ നമുക്ക് സെർവറിലെല്ലാം WDS എന്ന ഒരു റോൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതിലൂടെയും അതുപോലെ തന്നെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയി വിൻഡോസ് ഡിപ്ലോയ്മെൻ്റ് ഒക്കെ ചെയ്യണമെങ്കിൽ SSE CM എന്ന സോഫ്റ്റ്വെയറും നമുക്ക് ഉപയോഗിക്കുവാൻ കഴിയുന്നതാണ്. അതെല്ലാം എങ്ങനെയാണ് ചെയ്യുക എന്നത് നമ്മുടെ ഈ സീരീസിൽ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു ബേസിക് തിങ്സ് ആണ് ഇപ്പോൾ ഈ ഒരു VMWare ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു പോകുന്നത്. ശരി, ഇതേപോലെ മാസ്റ്റർ ഇമേജസുകൾ അഥവാ VM ടെംപ്ലേറ്റ്സുകൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ അല്പം ഒന്ന് ശ്രദ്ധിക്കേണ്ട ആവശ്യകത ഇവിടെയുണ്ട്. അതായത് ആ സ്റ്റെപ്സുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഫോർ എക്സാമ്പിൾ, ഒരു മാസ്റ്റർ ഇമേജ് ആദ്യം ഇവിടെ ക്രിയേറ്റ് ചെയ്യുക. അതായത് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആദ്യമായി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം ആവശ്യമായ കാര്യങ്ങളെല്ലാം ഇവിടെ മോഡിഫൈ ചെയ്യുക അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുക. തുടർന്ന് നമ്മൾ എന്ത് ചെയ്യണം? സിസ്പ്രിപ്പ് യൂസ് ചെയ്തുകൊണ്ട് ഈ സിസ്റ്റത്തിനെ പ്രിപ്പയർ ചെയ്യണം. നിങ്ങൾ MCSE അല്ലെങ്കിൽ MCSE ഒക്കെ കഴിഞ്ഞ ആളുകളാണെങ്കിൽ ഒരു പക്ഷേ അറിയാമായിരിക്കാം, നോർമലി ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ
അവിടെ കുറച്ച് സിസ്റ്റം റിലേറ്റഡ് യുണീക്ക് ഐഡന്റിറ്റീസ് കൂടെ രജിസ്റ്റർ ആകപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ സിസ്പ്രിപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള യുണീക്ക് ഐഡന്റിറ്റീസ് എല്ലാം റിമൂവ് ആകപ്പെട്ട് ഒരു ഫ്രഷ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുവാൻ സാധിക്കുന്ന രീതിയിൽ ആ OSനെ നമുക്ക് പ്രിപ്പയർ ചെയ്ത് തരുന്നതായിരിക്കും. തുടർന്ന് ഈ മാസ്റ്റർ ഇമേജ് എടുക്കുന്ന സിസ്റ്റം ഷട്ട് ഡൗൺ ആകുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഷട്ട് ഡൗൺ ആകുന്നതിന് മുമ്പ് സിസ്റ്റം റിലേറ്റഡ് യുണീക്ക് ഇൻഫോർമേഷൻസുകൾ, അതായത് ഈ സെയിം ഇമേജ് യൂസ് ചെയ്ത് മറ്റു വിർച്വൽ മെഷീൻസുകൾ ഡിപ്ലോയ് ചെയ്യുമ്പോൾ കോൺഫ്ലിക്റ്റ് വരുവാൻ സാധ്യതയുള്ള എല്ലാ കാര്യങ്ങളെയും റിമൂവ് ചെയ്ത് ഒരു ഫ്രഷ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പോലെ നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ മനസ്സിലാക്കുക, ഈ മാസ്റ്റർ ഇമേജിലെ കറന്റ്ലി ഉള്ള യുണീക്ക് ഇൻഫോർമേഷൻസുകൾ റിമൂവ് ചെയ്ത് ഒരു ജനറൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പോലെ നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. സോ സിസ്പ്രിപ്പ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം തന്നെയാണ് ഈ ക്ലോണിങ്ങിൽ. ഇനി സപ്പോസ് ഈ സിസ്പ്രിപ്പ് റൺ ചെയ്യാതെയും നിങ്ങൾക്ക് ക്ലോൺ എന്ന ഓപ്ഷന്റെ സഹായത്തോടെ മൾട്ടിപ്പിൾ മെഷീൻസുകൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യുവാൻ കഴിയുന്നതാണ്. പക്ഷേ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക, സിസ്പ്രിപ്പ് റൺ ചെയ്യാതെ ഒരു മാസ്റ്റർ ഇമേജ് എടുത്ത് നമ്മൾ ഡിപ്ലോയ് ചെയ്താൽ എന്താണ് സംഭവിക്കുക എന്നത് നോക്കുകയാണെങ്കിൽ യുണീക്ക് ഐഡന്റിറ്റീസ് ഒന്നും തന്നെ ഇവിടെ റിമൂവ് ആയി പോകുന്നതല്ല. സോ അപ്പോൾ എന്ത് സംഭവിക്കും? നെറ്റ്വർക്കിൽ കോൺഫ്ലിക്റ്റുകൾ വരുവാനുള്ള ചാൻസസ് വളരെ കൂടുതലായിരിക്കും. അതുകൂടാതെ ഡൊമൈനിലെല്ലാം ജോയിൻ ചെയ്യുമ്പോഴും പലതരത്തിലുള്ള പ്രശ്നങ്ങളും നമുക്ക് നേരിടേണ്ടതായിട്ട് വരാറുണ്ട്. സോ അതുകൊണ്ടാണ് നമ്മൾ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഇമേജ് എടുക്കുന്നതിന് മുമ്പ് ഈ സിസ്പ്രിപ്പ് കമാൻഡ് റൺ ചെയ്തുകൊണ്ട് ആ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ ഒരു ജനറൽ OS പോലെ ആക്കി മാറ്റുന്നത്. എന്നിട്ട് ഈ ഇമേജ് ആണ് നമ്മൾ മറ്റുള്ള വിർച്വൽ മെഷീൻസുകളിൽ ഡിപ്ലോയ് ചെയ്യേണ്ടത്. സോ ഈ മാസ്റ്റർ ഇമേജിൽ എന്തൊക്കെ ചേഞ്ചസുകൾ നമ്മൾ വരുത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തൊക്കെ സോഫ്റ്റ്വെയർസുകൾ നമ്മൾ ഈ ഒരു ടെംപ്ലേറ്റിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ, അതെല്ലാം തന്നെ ഈ ഡിപ്ലോയ് ചെയ്യുന്ന മെഷീൻസുകളിലും വരുന്നതായിരിക്കും. ശരി, അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്നതിനെ കരുതുന്നു. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് പ്രാക്ടിക്കലായി ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായി കാര്യങ്ങളെല്ലാം മനസ്സിലാകുന്നതായിരിക്കും. അപ്പോൾ ഞാൻ VMWare വർക്ക് സ്റ്റേഷനിലേക്ക് പോകുകയാണ്. ഇപ്പോൾ നമ്മൾ VMWareൽ എത്തിച്ചേർന്നിട്ടുണ്ട്. കറന്റ്ലി നമ്മൾ ഉപയോഗിക്കുന്നത് VMWare വർക്ക് സ്റ്റേഷൻ 16 Pro ആപ്ലിക്കേഷൻ ആണ്. ആദ്യമായി നമുക്ക് ഒരു മാസ്റ്റർ ഇമേജ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. സോ 2022 സെർവർ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നത് നിങ്ങൾക്ക് അറിയാമെന്ന് തന്നെ കരുതുന്നു. കഴിഞ്ഞ ഒരു പാർട്ടിൽ നമ്മൾ ആ ഭാഗങ്ങളെല്ലാം കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമായി ഒരു സെർവർ ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. അതിനായി ക്രിയേറ്റ് എ ന്യൂ വിർച്വൽ മെഷീൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഇവിടെ ടിപ്പിക്കൽ എന്ന് തന്നെ സെലക്ട് ചെയ്യുന്നു. താഴെ നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഐ വിൽ ഇൻസ്റ്റാൾ ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലേറ്റർ എന്നത് സെലക്ട് ചെയ്യുന്നു. തുടർന്ന് നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുന്നു. ഈ ഭാഗങ്ങളൊന്നും ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം ഇതെല്ലാം സെപ്പറേറ്റ്ലി നമ്മൾ മറ്റൊരു ക്ലാസ്സിൽ കവർ ചെയ്തിട്ടുണ്ട് അല്ലേ. അതുകൊണ്ട് ഇതൊന്നും തന്നെ ഞാനിപ്പോൾ വിശദമായി പറയുന്നില്ല. ഇവിടെ സെർവർ 2019 എന്നത് സെലക്ട് ചെയ്യുന്നു. താഴെ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണ്. നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഈ ഒരു വിർച്വൽ മെഷീൻ അല്ലെങ്കിൽ ഈ ഒരു മാസ്റ്റർ ടെംപ്ലേറ്റിന് ഒരു നെയിം നൽകേണ്ടതുണ്ട്. ഫോർ എക്സാമ്പിൾ, ഞാനിവിടെ മാസ്റ്റർ ടെംപ്ലേറ്റ് -1 എന്ന് നൽകുകയാണ്. അതിനുശേഷം ഇവിടെ താഴെ ലൊക്കേഷൻ കാണാം. ലൊക്കേഷൻ ഞാൻ D:\VMWareLab ഓൾറെഡി നമ്മൾ ഒരു ഫോൾഡർ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അത് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം മാസ്റ്റർ ടെംപ്ലേറ്റ് -1 എന്ന പേരിൽ ഒരു ഫോൾഡർ ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുകയാണ്. അതിനുശേഷം താഴെ കാണുന്ന ഈ നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഇവിടെ ഡിസ്ക് സൈസ് ഞാൻ 30 GB എന്ന് കൊടുക്കുന്നു. അതുപോലെ തന്നെ സ്റ്റോർ വിർച്വൽ ഡിസ്ക് ആസ് എ സിംഗിൾ ഫയൽ എന്നത് സെലക്ട് ചെയ്യുന്നു. താഴെ ഈ നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. നമ്മൾ നൽകിയ കാര്യങ്ങളെല്ലാം ഇവിടെ മുകളിൽ കാണിക്കുന്നുണ്ട്. ഞാൻ ഈ ഫിനിഷ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ്. സ്വല്പ സമയത്തിനകം ഇവിടെ നോക്കിയാൽ ആ ഒരു മെഷീൻ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. കണ്ടില്ലേ, മാസ്റ്റർ ടെംപ്ലേറ്റ് -1 എന്ന പേരിൽ ഒരു മെഷീൻ ഇവിടെ ക്രിയേറ്റ് ആകപ്പെട്ടിട്ടുണ്ട്.
അതുപോലെ തന്നെ നമ്മൾ നൽകിയ കാര്യങ്ങളെല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, സെർവർ 2022 ഡാറ്റ സെന്ററിന്റെ ആ ഒരു ISO ഫയൽ ഇവിടെ കാണിച്ചു കൊടുക്കണം അല്ലേ. ഇതെല്ലാം തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അറിയാത്തവരുണ്ടെങ്കിൽ ആ ക്ലാസ് ഒന്നുകൂടെ കാണുക. ശരി, ഞാനിവിടെയുള്ള ഈ CD DVD എന്നതിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ മറ്റൊരു പേജ് ഇവിടെ ഓപ്പണായി വന്നിട്ടുണ്ട്. തുടർന്ന് താഴെ നിന്നും യൂസ് ISO ഇമേജ് ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. സെർവർ 2022 ISO ഫയലുള്ള ആ പാത്ത് ഞാനിവിടെ പേസ്റ്റ് ചെയ്യുകയാണ്. അതിനുശേഷം താഴെയുള്ള ഈ ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. തുടർന്ന് ഞാൻ മുകളിലുള്ള പവർ ഓൺ ദിസ് വിർച്വൽ മെഷീൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ ഈ മെഷീൻ ഓപ്പണായി വരുന്നത് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ലോഡിംഗ് ഫയൽസ് എന്നത് കാണാം. ഇപ്പോൾ സെർവറിൻ്റെ ലോഗോ എല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ സെർവർ 2022 സെറ്റപ്പ് വിസാർഡ് ഓപ്പണായി വന്നിട്ടുണ്ട്. ഇവിടെ ലാംഗ്വേജസുകളെ കുറിച്ചുള്ള കാര്യങ്ങളാണുള്ളത്. ഇതെല്ലാം തന്നെ ഞാൻ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണ്. ഇവിടെ ഇൻസ്റ്റാൾ നൗ എന്നത് കാണാം. ഞാൻ ഇതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ താഴെ സെറ്റപ്പ് ഈസ് സ്റ്റാർട്ടിംഗ് എന്ന് കാണിക്കുന്നുണ്ട്. സോ സ്വല്പസമയം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. തുടർന്ന് അടുത്ത ഒരു വിൻഡോ ഇവിടെ ഓപ്പണായി വന്നിട്ടുണ്ട്. ഇവിടെ നിന്നും വിൻഡോ സെർവർ 2022 ഡാറ്റ സെന്റർ ഇവാലുവേഷൻ ഡെസ്ക്ടോപ്പ് എക്സ്പീരിയൻസ് ഇത് സെലക്ട് ചെയ്യുന്നു. ശേഷം താഴെയുള്ള ഈ നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഇവിടെ ലൈസൻസ് ടേംസ് നമ്മൾ എഗ്രി ചെയ്ത് നൽകേണ്ടതുണ്ട്. അതിനായി ഞാനിവിടെ ടിക് മാർക്ക് നൽകുന്നു. അതിനുശേഷം നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ കസ്റ്റം ഇൻസ്റ്റാൾ മൈക്രോസോഫ്റ്റ് സെർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓൺലി എന്നത് ക്ലിക്ക് ചെയ്യുകയാണ്. തുടർന്ന് ഇവിടെ നെക്സ്റ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. സ്വല്പസമയത്തിനകം തന്നെ മൈക്രോസോഫ്റ്റ് സെർവർ 2022 ഡാറ്റ സെന്റർ ഇവിടെ ഇൻസ്റ്റാൾ ആകപ്പെടുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. ഈ ഇൻസ്റ്റലേഷൻ കഴിയുവാൻ സ്വല്പം സമയമെടുക്കാറുണ്ട്. അതുകൊണ്ട് ഈ ഇൻസ്റ്റലേഷൻ കഴിയുന്നത് വരെ കുറച്ചു നേരം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ യൂസർ നെയിം ബൈ ഡിഫോൾട്ട് അഡ്മിനിസ്ട്രേറ്റർ എന്ന് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ അഡ്മിനിസ്ട്രേറ്റർക്ക് ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യേണ്ടതുണ്ട്. സോ ഞാനിവിടെ abudhabi@4321 എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ ആ സെയിം പാസ്വേഡ് ഇവിടെ താഴെയായി എൻറ്റർ ചെയ്യണം. അതിനായി വീണ്ടും ഞാനിവിടെ abudhabi@4321 എന്ന് ടൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം താഴെയുള്ള ഈ ഫിനിഷ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. സ്വല്പസമയത്തിനകം തന്നെ ഇവിടെ നോക്കിയാൽ കൺട്രോൾ ഓൾട്ട് ഡിലീറ്റ് ടു അൺലോക്ക് എന്നത് കാണുവാൻ സാധിക്കുന്നതാണ്. അതായത് ആ ഒരു സെർവർ ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ്ലി സക്സസ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ സെർവറിലേക്ക് പ്രവേശിക്കണമെങ്കിൽ കൺട്രോൾ ഓൾട്ട് ഡിലീറ്റ് എന്ന കീ പ്രസ് ചെയ്തുകൊണ്ട് ഈ ഒരു പേജ് അൺലോക്ക് ചെയ്യണമെന്നുള്ളതാണ് പറയുന്നത്. ഇതെല്ലാം തന്നെ നമ്മൾ നോക്കിയിട്ടുണ്ട്. സോ ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ മുകളിലുള്ള VM മെനുവിൽ ക്ലിക്ക് ചെയ്ത് സെൻഡ് കൺട്രോൾ ഓൾട്ട് ഡിലീറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. തുടർന്ന് ഇവിടെയുള്ള അഡ്മിനിസ്ട്രേറ്ററുടെ പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. ഞാനിവിടെ സ്വല്പം മുമ്പ് നൽകിയ abudhabi@4321 എന്ന് ടൈപ്പ് ചെയ്ത് എൻറ്റർ ചെയ്യുകയാണ്. ഇപ്പോൾ ഈ സെർവറിലേക്ക് ലോഗിൻ ആകപ്പെടുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. ഇവിടെ റൈറ്റ് സൈഡിൽ നോക്കിയാൽ നെറ്റ്വർക്കിലേക്ക് ജോയിൻ ചെയ്യണോ എന്നതെല്ലാം ചോദിക്കുന്നുണ്ട്. ഞാനിവിടെയുള്ള ഈ യെസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഇവിടെ സെർവർ മാനേജർ വിൻഡോ എല്ലാം ഓപ്പണായി വന്നിട്ടുണ്ട്. ഞാൻ ഈ വിൻഡോ എല്ലാം ഇപ്പോൾ തൽക്കാലത്തേക്ക് ക്ലോസ് ചെയ്യുകയാണ്. അതിനുശേഷം ഇവിടെ താഴെ റൈറ്റ് കോർണറിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് സെർവർ 2022 ഡാറ്റ സെന്റർ ഇവാലുവേഷൻ വേർഷൻ ആണ്. ഈ ഒരു ഡാറ്റ സെന്റർ ഇവാലുവേഷൻ വേർഷന്റെ ലൈസൻസ് 180 days ഉപയോഗിക്കാം എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ബിൽഡ് നമ്പറും റിലീസ് നമ്പറും എത്രയാണ് എന്നുള്ളതെല്ലാം ഇവിടെ താഴെയായിട്ട് കാണിക്കുന്നുണ്ട്. ശരി, ഇനി ഈ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെയാണ് നമ്മളൊരു മാസ്റ്റർ ടെംപ്ലേറ്റ് ആക്കി മാറ്റുവാൻ പോകുന്നത്.
സോ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ചെയ്യുവാനോ അല്ലെങ്കിൽ ടെസ്റ്റിങ്ങുകളൊക്കെ ചെയ്യുവാനോ ആവശ്യമായ എല്ലാ അപ്ഡേറ്റ്സുകളും അതുപോലെ തന്നെ സിസ്റ്റം സെറ്റിംഗ്സുകളും ആപ്ലിക്കേഷൻസുകൾ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർസുകൾ ഏതെങ്കിലുമൊക്കെ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ അതെല്ലാം ഈ ഒരു സെർവറിൽ കോൺഫിഗർ ചെയ്യുക. കാരണം ഇതാണ് മാസ്റ്റർ ടെംപ്ലേറ്റ് എന്ന് പറയുന്നത്. ബേസിക്കലി ഞാൻ ഓൺലൈൻ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റെക്കോർഡഡ് വീഡിയോസുകൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ സാധാരണയായി ഇവിടെ ചെയ്യാറുള്ളത്, ഇപ്പോൾ ഒരു ഫ്രഷ് സെർവറാണ് അല്ലേ, ഈ സെർവറിൽ ഫസ്റ്റ്ലി ഞാൻ ചെയ്യുന്നത് വി എം വെയർ ടൂൾസ് ഇൻസ്റ്റാൾ ചെയ്യും. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുക എന്നത് നമുക്കൊന്ന് നോക്കാം. അതിനായി ഇവിടെ ഈ മാസ്റ്റർ ടെംപ്ലേറ്റിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇവിടെയുള്ള ഇൻസ്റ്റാൾ വി എം വെയർ ടൂൾസ് എന്നതിലൊന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. ശരി, അതിനുശേഷം ഇവിടെ താഴെയുള്ള ഈ ഫയൽ എക്സ്പ്ലോറർ ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ ദിസ് പി സിയിൽ ക്ലിക്ക് ചെയ്ത് ഇതും ഓപ്പൺ ചെയ്യുന്നു. സി, ഇപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം വി എം വെയർ ടൂൾസ് എന്നത്. എന്തിനാണ് വി എം വെയർ ടൂൾസ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്നുള്ളതെല്ലാം നമ്മൾ സെർവർ 2022 ഇൻസ്റ്റലേഷൻ ക്ലാസ്സിൽ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ കാര്യങ്ങളും ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഞാനിതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ പ്രിപ്പയറിംഗ് വി എം വെയർ ടൂൾസ് ഫോർ ഇൻസ്റ്റലേഷൻ എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. തുടർന്ന് ഒരു ഇൻസ്റ്റലേഷൻ വിസാർഡ് ഇവിടെ ഓപ്പണായി വന്നിട്ടുണ്ട്. ഇവിടെ താഴെയുള്ള നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ചൂസ് സെറ്റപ്പ് ടൈപ്പ് ടിപ്പിക്കൽ എന്നത് സെലക്ട് ചെയ്യുന്നു. താഴെ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഇൻസ്റ്റാൾ എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ വി എം വെയർ ടൂൾസ് ഇവിടെ ഇൻസ്റ്റാൾ ആകപ്പെടുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. സ്വല്പസമയം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കംപ്ലീറ്റഡ് ദ വി എം വെയർ ടൂൾസ് സെറ്റപ്പ് വിസാർഡ് എന്ന വിൻഡോ ഓപ്പണായി വന്നിട്ടുണ്ട്. ഞാനിവിടെ ഫിനിഷ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. വി എം വെയർ ടൂൾസ് ഇൻസ്റ്റാൾ ചെയ്താൽ ഈ സിസ്റ്റം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. തൽക്കാലം ഞാനിപ്പോൾ റീസ്റ്റാർട്ട് ചെയ്യുന്നില്ല. ഇവിടെയുള്ള ഈ നോ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി അടുത്തതായി ഈ മാസ്റ്റർ ടെംപ്ലേറ്റിൽ ഞാൻ ചെയ്യുവാൻ പോകുന്നത് ഇവിടെ സ്റ്റാർട്ടിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് റൺ എന്നത് ഓപ്പൺ ചെയ്യുകയാണ്. അതിനുശേഷം ഇവിടെ ഫയർവാൾ ഡോട്ട് സി പി എൽ എന്ന കമാൻഡ് ടൈപ്പ് ചെയ്ത് എൻറ്റർ ചെയ്യുന്നു. ഇപ്പോൾ വിൻഡോസ് ഡിഫൻഡർ ഫയർവാൾ എന്ന പേജ് ഓപ്പണായി വന്നിട്ടുണ്ട്. ഇവിടെ ടേൺ വിൻഡോസ് ഡിഫൻഡർ ഫയർവാൾ ഓൺ ഓർ ഓഫ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. പ്രൈവറ്റ് നെറ്റ്വർക്ക് സെറ്റിംഗ്സ് ഫയർവാൾ ഞാൻ ഓഫ് ചെയ്യുന്നു. അതുപോലെ തന്നെ നെറ്റ്വർക്ക് സെറ്റിംഗ്സ് ഫയർവാളും ഓഫ് ചെയ്യുന്നു. നിങ്ങൾ പ്രൊഡക്ഷൻ എൻവയറോൺമെന്റിൽ ഇത്തരത്തിൽ ഫയർവാൾസുകളൊന്നും ഓഫ് ചെയ്യരുത്. അതൊരു റെക്കമെൻഡ് വേ അല്ല. ഇതൊരു പ്രാക്ടിക്കൽ ക്ലാസ് ആയതുകൊണ്ടാണ് ഇതെല്ലാം ഞാൻ ഓഫ് ചെയ്ത് വെക്കുന്നത്. സോ താഴെയുള്ള ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഈ ഫയർവാൾ വിൻഡോ ഇവിടെ ക്ലോസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ ദിസ് പി സി വിൻഡോയും ഞാൻ ഇവിടെ ക്ലോസ് ചെയ്യുകയാണ്. ഇനി അടുത്തതായി ഞാൻ സാധാരണയായി ചെയ്യാറുള്ളത് ഇന്റർനെറ്റ് സെക്യൂരിറ്റി ഓഫ് ചെയ്യുകയാണ്. അത് എങ്ങനെയാണ് ചെയ്യുക എന്ന് നോക്കാം. അതിനായി ഇവിടെ സെർച്ചിൽ ക്ലിക്ക് ചെയ്ത് സെർവർ മാനേജർ എന്ന് ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ മുകളിൽ നോക്കിയാൽ നിങ്ങൾക്ക് സെർവർ മാനേജർ കാണാം. ഞാൻ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ സെർവർ മാനേജർ വിൻഡോ ഇവിടെ ഓപ്പണായി വന്നിട്ടുണ്ട്. തുടർന്ന് ലെഫ്റ്റ് സൈഡിൽ നോക്കിയാൽ ലോക്കൽ സെർവർ എന്ന് കാണാം. ഞാൻ ഈ ലോക്കൽ സെർവറിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഈ സെർവറിന്റെ ഇൻഫോർമേഷൻസുകളെല്ലാം നിങ്ങൾക്ക് ഇവിടെയായി കാണുവാൻ സാധിക്കുന്നതാണ്. അതായത് ആ ഒരു പ്രോപ്പർട്ടീസ് വിൻഡോ ആണ് ഇവിടെ ഓപ്പൺ ആയി വന്നിരിക്കുന്നത്. സി, ഇവിടെ നോക്കുക കമ്പ്യൂട്ടർ നെയിം, അതുപോലെ തന്നെ വർക്ക് ഗ്രൂപ്പ് ആണോ, റിമോട്ട് മാനേജ്മെന്റ് എനേബിൾഡ് ആണോ ഡിസേബിൾഡ് ആണോ, നിക് ടീമിംഗ് എനേബിൾഡ് ആണോ ഡിസേബിൾഡ് ആണോ, ഏതാണ് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഇത്തരത്തിലുള്ള എല്ലാ ഇൻഫോർമേഷൻസുകളും നിങ്ങൾക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. ഈ സെർവർ മാനേജറിനെ കുറിച്ചുള്ള വിശദമായ വീഡിയോ അടുത്ത പാർട്ടിൽ വരുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഈ ഭാഗങ്ങളെക്കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇവിടെ റൈറ്റ് സൈഡിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും ഇന്റർനെറ്റ് എക്സ്പ്ലോറർ എൻഹാൻസ്ഡ് സെക്യൂരിറ്റി കോൺഫിഗറേഷൻ എന്നതല്ലേ. ഇത് ബൈ ഡിഫോൾട്ട് ഓൺ മോഡിലാണ് ഉണ്ടായിരിക്കുക. സോ ഞാൻ ഈ ഓൺ എന്നതിലൊന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. സ്വല്പസമയത്തിനകം തന്നെ ഇവിടെ ആ ഒരു കോൺഫിഗറേഷൻ പേജ് ഓപ്പണായി വന്നിട്ടുണ്ട്. ബൈ ഡിഫോൾട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഓൺ ആണ് ഉണ്ടായിരിക്കുക. നമുക്ക് പ്രാക്ടിക്കൽ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ടെസ്റ്റിംഗ് ഒക്കെ ചെയ്യുന്നതിനോ ഇത് ഓഫ് ചെയ്ത് വെക്കുകയായിരിക്കും നല്ലത്. അതുകൊണ്ട് ഇത് അഡ്മിനിസ്ട്രേറ്റേഴ്സിനും അതുപോലെ തന്നെ യൂസേഴ്സിനും ഞാൻ ഓഫ് ചെയ്യുന്നു. അതിനുശേഷം താഴെയുള്ള ഈ ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ്.
അപ്പോൾ അതും കംപ്ലീറ്റഡ് ആകപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഈ സെർവർ മാനേജർ വിൻഡോ ക്ലോസ് ചെയ്യുന്നു. ഇനി അടുത്തതായി ഞാൻ സാധാരണയായി ചെയ്യാറുള്ളത് VMWareലുള്ള ഷെയറിംഗ് ഫോൾഡർ എനേബിൾ ചെയ്യാറുണ്ട്. എന്താണ് ഷെയറിംഗ് ഫോൾഡർ എന്ന് നോക്കുകയാണെങ്കിൽ, ഫിസിക്കൽ മെഷീനിലെ ഏതെങ്കിലുമൊക്കെ ഡ്രൈവ്സ് അല്ലെങ്കിൽ ഫോൾഡേഴ്സ് നമുക്ക് വിർച്വൽ മെഷീൻസുകളിലേക്ക് മാപ്പ് ചെയ്യിക്കുവാൻ ഇതിലൂടെ സാധിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ മാപ്പ് ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, വളരെ പെട്ടെന്ന് ഈസിയായി തന്നെ ആ ഫിസിക്കൽ മെഷീനിലുള്ള ഫോൾഡറിൽ എന്താണോ ഉള്ളത് അതെല്ലാം വിർച്വൽ മെഷീൻസുകളിലിരുന്ന് ആക്സസ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുക എന്ന് നോക്കാം. ഞാൻ വീണ്ടും ഈ മാസ്റ്റർ ടെംപ്ലേറ്റിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഏറ്റവും താഴെയുള്ള ഈ സെറ്റിംഗ്സ് എന്നതിലൊന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ വിർച്വൽ മെഷീൻ സെറ്റിംഗ്സിൻ്റെ ആ പേജ് ഇവിടെ ഓപ്പണായി വന്നിട്ടുണ്ട്. ഇവിടെ ഓപ്ഷൻസ് ടാബിൽ ക്ലിക്ക് ചെയ്യുന്നു. സ്വല്പം താഴെ നോക്കിയാൽ നിങ്ങൾക്ക് ഷെയർഡ് ഫോൾഡേഴ്സ് എന്നത് കാണാം. ബൈ ഡിഫോൾട്ട് ഇത് ഡിസേബിൾഡ് മോഡിലാണ് ഉണ്ടായിരിക്കുക. സോ ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ ഓൾവേസ് എനേബിൾഡ് എന്നത് സെലക്ട് ചെയ്യുകയാണ്. അതായത് ഷെയർ ഫോൾഡർ ഓൾവേസ് എനേബിൾ ആയിരിക്കണം. അതുപോലെ തന്നെ മാപ്പ് ആസ് എ നെറ്റ്വർക്ക് ഡ്രൈവ് ഇൻ വിൻഡോസ് ഗസ്റ്റ് എന്നതിൽ ടിക് മാർക്ക് നൽകുകയാണ്. അതായത് നമ്മൾ ഗസ്റ്റ് മെഷീൻസുകൾ ഈ ഒരു ടെംപ്ലേറ്റ്സ് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ക്ലോൺ ചെയ്യുകയാണെങ്കിൽ അതിലെല്ലാം തന്നെ ആ ഒരു ഫോൾഡർ മാപ്പ് ആകണം എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശരി, താഴെ നോക്കിയാൽ ആഡ് എന്നത് കാണാം. ഞാൻ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ വെൽക്കം ടു ദ ആഡ് ഷെയർഡ് ഫോൾഡർ വിസാർഡ് എന്നത് കാണാം. ഞാനിവിടെ നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഏത് ഷെയർ ഫോൾഡറാണ് നിങ്ങൾക്ക് വിർച്വൽ മെഷീൻസുകളിൽ മാപ്പ് ആകപ്പെടേണ്ടത്, ആ ഫോൾഡറിന്റെ പാത്ത് ഇവിടെ എൻറ്റർ ചെയ്ത് നൽകേണ്ടതുണ്ട്. സോ ഞാൻ ഓൾറെഡി ഒരു ഫോൾഡർ എൻ്റെ ഫിസിക്കൽ കമ്പ്യൂട്ടറിലെ ഡി ഡ്രൈവിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ പാത്ത് ഞാനിവിടെ എൻറ്റർ ചെയ്യുന്നു. അതായത് ഡി ഡ്രൈവിൽ സോഫ്റ്റ്വെയർസ് ഫോർ VM മെഷീൻസ് എന്ന ഫോൾഡറാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഫോൾഡർ ഏത് പേരിലാണ് വിർച്വൽ മെഷീൻസുകളിൽ മാപ്പ് ആകപ്പെടേണ്ടത് അത് ഇവിടെ നൽകുവാൻ സാധിക്കുന്നതാണ്. ഞാൻ ബൈ ഡിഫോൾട്ടായ ഈ സോഫ്റ്റ്വെയർസ് ഫോർ VM മെഷീൻസ് എന്നത് തന്നെ കൊടുക്കുകയാണ്. അതിനുശേഷം താഴെയുള്ള നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. അടുത്തത് സ്പെസിഫൈ ഷെയർഡ് ഫോൾഡർ ആട്രിബ്യൂട്ട്സ് എന്നത് കാണാം. ബൈ ഡിഫോൾട്ട് എനേബിൾ ദിസ് ഷെയർ എന്നതിൽ ടിക് മാർക്ക് ഉണ്ടായിരിക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഒരു റീഡ് ഓൺലി പെർമിഷൻ മാത്രമാണ് നൽകേണ്ടത് എന്നുണ്ടെങ്കിൽ ഇവിടെ റീഡ് ഓൺലി എന്നതുകൂടെ സെലക്ട് ചെയ്ത് നൽകുക. ഞാൻ റീഡ് ഓൺലി നൽകുന്നില്ല. താഴെയുള്ള ഈ ഫിനിഷ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നോക്കുക, ആ ഒരു പാത്ത് അല്ലെങ്കിൽ ആ ഒരു ഫോൾഡർ ഇവിടെ സെലക്ട് ആയിരിക്കുന്നത് കാണുവാൻ സാധിക്കും. അപ്പോൾ ഇതേപോലെ ഫിസിക്കൽ കമ്പ്യൂട്ടേഴ്സുകളിലുള്ള ഏതെങ്കിലും ഫോൾഡേഴ്സുകൾ നിങ്ങൾക്കിവിടെ മാപ്പ് ചെയ്ത് നൽകണമെങ്കിൽ അതിനുള്ള സൗകര്യമാണ് ഇവിടെ ഷെയർഡ് ഫോൾഡേഴ്സ് എന്ന ഈ ഒരു ഭാഗത്ത് അവർ നൽകുന്നത്. ശരി, ഞാനിവിടെ ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ ആ പേജ് ഇവിടെ നിന്ന് ക്ലോസ് ആയി പോയിട്ടുണ്ട്. ഇനി ഞാൻ സാധാരണയായി അടുത്തതായി ചെയ്യാറുള്ളത്, നിങ്ങൾക്കറിയാം സെർവറിലോ അല്ലെങ്കിൽ ക്ലയൻറ്റിലോ നമ്മൾ 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് യൂസ് ചെയ്യാതെ ഇരിക്കുകയാണെങ്കിൽ ഈ സ്ക്രീൻ ഇവിടെ ലോക്കായി പോകുന്നതായിരിക്കും, അല്ലേ? നിങ്ങൾ പലപ്പോഴും അത് ഫേസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് നമുക്ക് ബുദ്ധിമുട്ട് ചെറിയ രീതിയിലെങ്കിലും ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ ക്ലാസ് എടുക്കുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ ടെസ്റ്റിങ്ങുകൾ പ്രാക്ടിക്കൽസ് ഒക്കെ ചെയ്യുന്ന സമയങ്ങളിൽ എന്താണ് ചെയ്യുക എന്ന് നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ വിൻഡോസ് ബട്ടണിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് പവർ ഓപ്ഷൻസ് എന്നത് സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ പവർ ഓപ്ഷൻ്റെ ആ പേജ് ഇവിടെ ഓപ്പണായി വന്നിട്ടുണ്ട്. ഇവിടെ മുകളിൽ നോക്കിയാൽ പവർ ആൻഡ് സ്ലീപ്പ് എന്നത് കാണാം. ബൈ ഡിഫോൾട്ട് 10 മിനിറ്റ്സ് ആണ് ഉണ്ടായിരിക്കുക. അതായത് 10 മിനിറ്റ്സ് ഈ ഒരു സെർവർ ഉപയോഗിക്കാതെ ഇരുന്നാൽ ഇത് ലോക്കായി പോകുന്നതായിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കുവാൻ വേണ്ടി ഞാനിവിടെ താഴെയുള്ള ഈ നെവർ എന്നത് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഈ സെറ്റിംഗ്സ് വിൻഡോ ചെയ്യുന്നു. ഈ കാര്യവും നിങ്ങൾ പ്രൊഡക്ഷൻ എൻവയോൺമെന്റിൽ ചെയ്യാതെ ഇരിക്കുകയായിരിക്കും നല്ലത്. കാരണം ഒരു സെക്യൂരിറ്റി എന്ന രീതിയിലാണ് സെർവർ ഇതെല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ശരി, അടുത്തതായി ഞാൻ വീണ്ടും ഇവിടെയുള്ള ഈ ഫയൽ എക്സ്പ്ലോറർ ക്ലിക്ക് ചെയ്യുകയാണ്. അതിനുശേഷം ദിസ് PC ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ താഴെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഷെയർഡ് ഫോൾഡേഴ്സ് എന്നത്, അല്ലേ? നമ്മൾ സ്വല്പം മുമ്പ് ഷെയർ ചെയ്ത ആ ഫോൾഡറാണ് ഇവിടെ കാണുന്നത്. സോ ഞാൻ ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. എൻ്റെ ഫിസിക്കൽ കമ്പ്യൂട്ടറിലുള്ള
സോഫ്റ്റ്വെയർസ് ഫോർ വി എം മെഷീൻസ് എന്ന ഫോൾഡറാണ് ഇവിടെ ഷെയർ ആകപ്പെട്ടിരിക്കുന്നത്. സോ ഞാനിതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഓൾറെഡി കോപ്പി ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് സോഫ്റ്റ്വെയർസുകൾ നിങ്ങൾക്കിവിടെ കാണുവാൻ സാധിക്കുന്നതാണ്. സോ ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ ഈ ഒരു സെർവറിൽ ഗൂഗിൾ ക്രോം ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ഇവിടെയുള്ള ഈ ക്രോം സെറ്റപ്പ് എന്നതിലൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഈ സോഫ്റ്റ്വെയറിൻ്റെ ഇൻസ്റ്റലേഷൻ ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. സ്വല്പസമയം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഗൂഗിൾ ക്രോം ഇൻസ്റ്റലേഷൻ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഡെസ്ക്ടോപ്പിൽ നോക്കിയാൽ നിങ്ങൾക്ക് ആ ഗൂഗിൾ ക്രോമിൻ്റെ ഒരു ഷോർട്ട് കട്ട് വന്നിരിക്കുന്നത് കാണുവാൻ കഴിയുന്നതാണ്. അടുത്തതായി ഈ സെർവറിൽ എനിക്ക് ആവശ്യമുള്ള വിൻഡ്രാർ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണ്. അതിനായി ഈ വിൻഡ്രാറിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഇൻസ്റ്റാൾ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ വിൻഡ്രാർ സെറ്റപ്പ് എന്ന ഒരു പേജ് ഓപ്പണായി വന്നിട്ടുണ്ട്. ഇവിടെ ഓക്കെ എന്നതിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഇവിടെ ഡൺ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ വിൻഡ്രാർ സോഫ്റ്റ്വെയറും ഇവിടെ ഇൻസ്റ്റാൾ ആകപ്പെട്ടിട്ടുണ്ട്. തുടർന്ന് ഞാൻ ഇതെല്ലാം ക്ലോസ് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ സെർച്ചിൽ വിൻഡ്രാർ എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇപ്പോൾ മുകളിൽ നോക്കിയാൽ ആ വിൻഡ്രാർ സോഫ്റ്റ്വെയർ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. ഞാൻ ഈ വിൻഡ്രാറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ഫയൽ ലൊക്കേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ആ ലൊക്കേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ഞാൻ ഈ വിൻഡ്രാർ ഡ്രാഗ് ചെയ്ത് ഡെസ്ക്ടോപ്പിലേക്ക് ഇടുകയാണ്. ഇപ്പോൾ വിൻഡ്രാർ സോഫ്റ്റ്വെയറും അതുപോലെ തന്നെ ഗൂഗിൾ ക്രോം സോഫ്റ്റ്വെയറും നമ്മൾ ഈ ഒരു സെർവറിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ശരി, അപ്പോൾ നമുക്ക് ആവശ്യമായ എല്ലാ മോഡിഫിക്കേഷൻസും ഇവിടെ വരുത്തിയിട്ടുണ്ട്. ഇനി ഈ ഒരു സെർവറിൻ്റെ SID നമ്പർ എത്രയാണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് SID നമ്പർ ചെക്ക് ചെയ്യുക? ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ സ്റ്റാർട്ടിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് റൺ എന്നത് ഓപ്പൺ ചെയ്യുന്നു. തുടർന്ന് ഇവിടെ CMD എന്ന് ടൈപ്പ് ചെയ്ത് എൻറ്റർ ചെയ്യുകയാണ്. തുടർന്ന് ഇവിടെ Who am I എന്ന് ടൈപ്പ് ചെയ്ത് ഒരു സ്പേസ് നൽകിക്കൊണ്ട് സ്ലാഷ് കൊടുക്കുന്നു. അതിനുശേഷം യൂസർ എന്ന് ടൈപ്പ് ചെയ്ത് എൻറ്റർ ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ താഴെ നോക്കിയാൽ നമ്മൾ ലോഗിൻ ചെയ്തിരിക്കുന്നത് ഏത് യൂസറിലാണെന്നും അതുപോലെ തന്നെ ഈ ഒരു യൂസർ അക്കൗണ്ടിൻ്റെ SID നമ്പർ എത്രയാണെന്നും ഇവിടെ കാണിക്കുന്നതാണ്. ഞാൻ എന്ത് ചെയ്യുന്നു, ഈ SID നമ്പർ ഒന്ന് കോപ്പി എടുക്കുന്നു. തുടർന്ന് താഴെ നിന്നും ഒരു നോട്ട് പാഡ് എടുത്ത് അതിൽ ഇതെല്ലാം സേവ് ചെയ്ത് വെക്കുകയാണ്. അതിനുശേഷം ഈ നോട്ട് പാഡ് ഇവിടെ മിനിമൈസ് ചെയ്യുന്നു. ഈ കമാൻഡ് പ്രോംപ്റ്റ് വിൻഡോ ഞാനിവിടെ ക്ലോസ് ചെയ്യുകയാണ്. ഇനി ഈ ഒരു സെർവറിനെയാണ് നമുക്ക് മാസ്റ്റർ ഇമേജ് അഥവാ മാസ്റ്റർ ടെംപ്ലേറ്റ് ആക്കി മാറ്റേണ്ടത്. അപ്പോൾ അതിന് ആദ്യമായി എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കുകയാണെങ്കിൽ, അതായത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് എന്ന് നോക്കുകയാണെങ്കിൽ, ഇവിടെ സ്റ്റാർട്ടിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് റൺ എന്നത് ഓപ്പൺ ചെയ്യുക. തുടർന്ന് ഇവിടെ സിസ് പ്രിപ്പ് എന്ന് ടൈപ്പ് ചെയ്ത് എൻറ്റർ ചെയ്യുകയാണ്. ഇപ്പോൾ ആ സിസ് പ്രിപ്പിൻ്റെ ലൊക്കേഷൻ പാത്ത് ഇവിടെ മുകളിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. എവിടെയാണ് ആ പാത്ത്? സി ഡ്രൈവിൻ്റെ അകത്ത് വിൻഡോസ് ഫോൾഡറിൻ്റെ ഉള്ളിൽ, സിസ്റ്റം 32-ന്റെ അകത്ത് സിസ്പ്രിപ്പ് ഫോൾഡറിൻ്റെ ഉള്ളിലാണ് ഈ സിസ്പ്രിപ്പ് ആപ്ലിക്കേഷൻ ഉണ്ടായിരിക്കുക. ഞാൻ ഇതിലൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ ഇവിടെ സിസ്റ്റം പ്രിപ്പറേഷൻ ടൂൾ എന്ന ഒരു വിൻഡോ ഓപ്പണായി വന്നിട്ടുണ്ട്. ഇവിടെ സിസ്റ്റം ക്ലീനപ്പ് ആക്ഷൻ എന്നതിൽ എൻറ്റർ സിസ്റ്റം ഔട്ട് ഓഫ് ബോക്സ് എക്സ്പീരിയൻസ് എന്നതാണ് ചൂസ് ചെയ്യേണ്ടത്. ഇതിനെ ചുരുക്കി നമ്മൾ OOB എന്നാണ് പറയുക. ശരി, ഞാനിത് സെലക്ട് ചെയ്തിട്ടുണ്ട്. തുടർന്ന് താഴെയുള്ള ഈ ജനറലൈസ് എന്നതിൽ ടിക് മാർക്ക് നൽകുകയാണ്. അതായത് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ ഒരു ജനറൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാക്കി മാറ്റിത്തരുവാൻ വേണ്ടിയാണ് ജനറലൈസ് എന്നതിൽ നമ്മൾ ടിക് മാർക്ക് നൽകിയത്. ഇത്തരത്തിൽ ജനറലൈസ് നൽകിയതിന് ശേഷം അല്ലെങ്കിൽ ജനറലൈസ് ആക്കിയതിന് ശേഷം ഈ മെഷീൻ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഇവിടെ ഷട്ട് ഡൗൺ ആകണം. സോ താഴെ ഞാൻ ഷട്ട് ഡൗൺ എന്നത് സെലക്ട് ചെയ്യുന്നു. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ റീബൂട്ട് എന്നെല്ലാം നൽകുവാൻ സാധിക്കുന്നതാണ്. പക്ഷേ ഇവിടുത്തെ കേസിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഷട്ട് ഡൗൺ എന്നതാണ് കൊടുക്കുന്നത്. കാരണം നമുക്ക് ഒരു മാസ്റ്റർ ടെംപ്ലേറ്റ് ആണ് ക്രിയേറ്റ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഷട്ട് ഡൗൺ എന്ന ഈ ഓപ്ഷനാണ് ചൂസ് ചെയ്യുന്നത്. തുടർന്ന് ഇവിടെയുള്ള ഈ ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. സോ ഇപ്പോൾ ഇവിടെ എന്താണ് നടക്കുന്നത് എന്നത് നോക്കുകയാണെങ്കിൽ, ഈ മെഷീനിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സോഫ്റ്റ്വെയർസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ യുണീക്ക് ഐഡന്റിറ്റീസ് ഇൻഫോർമേഷൻസുകളും റിമൂവ് ചെയ്തുകൊണ്ട് ഈ സെർവറിനെ ഒരു ജനറൽ OS പോലെ ആക്കി മാറ്റിത്തരുന്ന പ്രോസസ്സാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ ഓർക്കുക,
ഒരിക്കലും ഈ സെർവറിലുള്ള ഫയൽസുകളോ അല്ലെങ്കിൽ ഫോൾഡേഴ്സുകളോ സെറ്റിംഗ്സുകൾക്കോ പോളിസികൾക്കോ ഒന്നും തന്നെ യാതൊരു മാറ്റവും സംഭവിക്കുന്നതല്ല. സ്വല്പം മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ ഈ സെർവറിൻ്റെ ഇമേജ് എടുത്തുകൊണ്ട് നമ്മളൊരു നെറ്റ്വർക്കിൽ മൾട്ടിപ്പിൾ വിർച്വൽ മെഷീൻസുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടായേക്കാവുന്ന യുണീക്ക് ഐഡൻറ്റിറ്റി കോൺഫ്ലിക്ട്സ് റിലേറ്റഡ് കാര്യങ്ങൾ ഒഴിവാക്കുവാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ സിസ്പ്രിപ്പ് റൺ ചെയ്തുകൊണ്ട് ഇതിനെ ഒരു ജനറൽ ഓയസ് ആക്കി മാറ്റി ഇവിടെ ചേഞ്ച് ചെയ്യുന്നത്. ഇപ്പോൾ ആ ജനറലൈസ് ചെയ്യുന്ന പ്രോസസ്സിംഗ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഷട്ട് ഡൗൺ എന്നത് ചൂസ് ചെയ്തതുകൊണ്ട് ഈ സെർവർ ഇപ്പോൾ ഷട്ട് ഡൗൺ മോഡിലാണുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു മാസ്റ്റർ ഇമേജ് യൂസ് ചെയ്തുകൊണ്ട് ആവശ്യമുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും മൾട്ടിപ്പിൾ മെഷീൻസുകൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തെടുക്കുവാൻ സാധിക്കുന്നതാണ്. ശരി, അപ്പോൾ ഈ ഒരു മാസ്റ്റർ ടെംപ്ലേറ്റ് ഉപയോഗിച്ചുകൊണ്ട് ക്ലോൺ ചെയ്ത് ഒരു വിർച്വൽ മെഷീൻ നമുക്കൊന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. അതിനായി ഞാൻ എന്ത് ചെയ്യുന്നു, ഈ മാസ്റ്റർ ടെംപ്ലേറ്റ് എന്നതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇവിടെ അവസാനം നോക്കിയാൽ നിങ്ങൾക്ക് മാനേജ് എന്നത് കാണാം അല്ലേ. തുടർന്ന് ഇവിടെ ക്ലോൺ എന്നതും കാണാം. ഞാൻ ഈ ക്ലോൺ എന്നതിലൊന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ ക്ലോണിംഗ് വിസാർഡ് ഇവിടെ ഓപ്പണായി വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം പറയുവാനുള്ളത്, നമുക്ക് ഇത്തരത്തിൽ ക്ലോൺ ചെയ്യണമെങ്കിൽ മാസ്റ്റർ ഇമേജ് അല്ലെങ്കിൽ ഏത് മെഷീനിൽ നിന്നാണോ നമ്മൾ ക്ലോൺ ചെയ്യുവാൻ പോകുന്നത് ആ മെഷീൻ ഇവിടെ ഓഫ് മോഡിൽ ഉണ്ടായിരിക്കണം. അതായത് ഷട്ട് ഡൗൺ മോഡിലാണ് ഉണ്ടായിരിക്കേണ്ടത്. എങ്കിൽ മാത്രമേ നമുക്ക് ക്ലോൺ ചെയ്യുവാനുള്ള ഈ സൗകര്യം ഇവിടെ VMWare അനുവദിച്ച് തരികയുള്ളൂ. സോ ഞാനിവിടെ നെക്സ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുകയാണ്. അടുത്തതായി ഇവിടെ ചോദിക്കുന്നുണ്ട് ക്ലോൺ സോഴ്സ്, അതായത് എവിടെ നിന്നാണ് നിങ്ങൾക്ക് ക്ലോൺ ചെയ്യേണ്ടത് എന്നതാണ് ഇവിടെ ചോദിക്കുന്നത്. ബൈ ഡിഫോൾട്ട് ദ കറണ്ട് സ്റ്റേറ്റ് ഇൻ ദ വിർച്വൽ മെഷീൻ എന്നതാണ് സെലക്റ്റഡ് ആയി ഉണ്ടായിരിക്കുക. അതായത് ഇപ്പോഴെന്താണോ ഈ ഒരു മാസ്റ്റർ ടെംപ്ലേറ്റിൻ്റെ അകത്തുള്ളത് ആ ഒരു ടെംപ്ലേറ്റ് കംപ്ലീറ്റ്ലി നമുക്ക് ക്ലോൺ ചെയ്ത് തരുന്നതാണ്. ഇനി അതല്ല, നിങ്ങൾ സ്നാപ്ഷോട്ടുകളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ, അതായത് ഈ മാസ്റ്റർ ടെംപ്ലേറ്റിൻ്റെ അകത്ത് തന്നെ നമ്മൾ സ്നാപ്ഷോട്ടുകളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഏത് സ്നാപ്ഷോട്ടിൽ നിന്നുള്ള ക്ലോൺ ആണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അതെല്ലാം ഇവിടെ നിന്ന്, അതായത് ഈ ഒരു ലിസ്റ്റിൽ നിന്ന് സെലക്ട് ചെയ്യുവാനുള്ള സൗകര്യവും ഇവിടെ VMWare അനുവദിച്ചു തരുന്നുണ്ട്. കറൻ്റ്ലി ഈ ഒരു ടെംപ്ലേറ്റിൽ നമ്മൾ സ്നാപ്ഷോട്ടുകളൊന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഇത് ഗ്രേഡ് ഔട്ടായി കാണിക്കുന്നത്. സോ ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ നെക്സ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഇവിടെ നോക്കിയാൽ രണ്ട് മെത്തേഡുകളിൽ നമുക്ക് ക്ലോൺ ചെയ്യുവാൻ സാധിക്കും. ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ലിങ്ക്ഡ് ക്ലോൺ ആണ്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഫുൾ ക്ലോൺ ആണ്. ഇവിടെ ലിങ്ക്ഡ് ക്ലോൺ ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന മാസ്റ്റർ ടെംപ്ലേറ്റ് ഇമേജുമായി ഈ ക്രിയേറ്റ് ചെയ്യപ്പെടുവാൻ പോകുന്ന വിർച്വൽ മെഷീൻ ലിങ്ക്ഡ് ആയിരിക്കും. ലിങ്ക്ഡ് ക്ലോണിന് ഡിസ്ക് സ്പേസ് വളരെ കുറവ് മാത്രമേ ആവശ്യമുള്ളൂ. കാരണം എന്താണ്? നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന മാസ്റ്റർ ടെംപ്ലേറ്റ് ഇമേജുമായി ഈ പുതിയതായി ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന വിർച്വൽ മെഷീൻ ലിങ്ക്ഡ് ആയിരിക്കും. സോ നിങ്ങൾക്ക് ഡിസ്ക് സ്പേസ് അതുപോലെ തന്നെ മെമ്മറിയൊക്കെ കുറവ് മാത്രമേ ഉള്ളൂവെങ്കിൽ ഇവിടെ ലിങ്ക്ഡ് ക്ലോൺ ചൂസ് ചെയ്യുകയായിരിക്കും നല്ലത്. പക്ഷേ മറ്റുള്ള വിർച്വൽ മെഷീൻസുകൾ ഈ മാസ്റ്റർ ഇമേജിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് വർക്ക് ചെയ്യുക എന്നുള്ളത് കൊണ്ട് ലിങ്ക്ഡ് ക്ലോൺ പൊതുവെ സ്വല്പം സ്ലോ ആയിരിക്കും. കൂടാതെ ലിങ്ക്ഡ് ക്ലോണായി സെലക്ട് ചെയ്തിരിക്കുന്ന മാസ്റ്റർ ടെംപ്ലേറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് എന്തെങ്കിലും തരത്തിലുള്ള പ്രോബ്ലംസുകൾ സംഭവിച്ചാൽ ഈ ലിങ്ക്ഡ് ക്ലോണിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന വിർച്വൽ മെഷീൻസുകളൊന്നും തന്നെ ഇവിടെ ഓപ്പൺ ആകുന്നതല്ല, അല്ലെങ്കിൽ പ്രോപ്പറായി വർക്ക് ചെയ്യുന്നതല്ല. ഇനി ഇത് തന്നെ നമ്മൾ ഫുൾ ക്ലോണാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ സെപ്പറേറ്റ് ഇൻഡിപെൻഡൻറ്റ് വിർച്വൽ മെഷീൻ പോലെയായിരിക്കും ഇത് ക്രിയേറ്റ് ആകപ്പെടുക. അതായത് സെപ്പറേറ്റ് നമ്മൾ ഒരു വിർച്വൽ മെഷീൻ ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ആയിരിക്കും ഇത് ഉണ്ടാകുക. കൂടാതെ ഡിസ്ക് സ്പേസ് കൂടുതലായി ഈ ഫുൾ ക്ലോണിന് ആവശ്യമുണ്ട്. ബിക്കോസ് സെപ്പറേറ്റ് നമ്മളൊരു വിർച്വൽ മെഷീൻ ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ആയിരിക്കും ഇത് ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ കമ്പയർ ടു ലിങ്ക്ഡ് ക്ലോൺ ഫുൾ ക്ലോണിൽ ചെയ്യുന്ന വിർച്വൽ മെഷീൻസുകൾ ഫാസ്റ്റ് തന്നെ ആയിരിക്കും. സോ ഈ ഒരു പ്രാക്ടിക്കൽ ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ക്രിയേറ്റ് എ ഫുൾ ക്ലോൺ എന്നതാണ് ചൂസ് ചെയ്യുന്നത്. അതിനുശേഷം താഴെയുള്ള ഈ നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന വിർച്വൽ മെഷീനിൻ്റെ നെയിം നമുക്ക് ആവശ്യപ്രകാരമുള്ള പേര് തന്നെ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ഞാനിവിടെ സെർവർ -01 എന്നത് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം
ഈ ഒരു സെർവർ 01 എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ ലൊക്കേഷന് താഴെയായി നൽകുവാൻ സാധിക്കുന്നതാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഡി ഡ്രൈവിൻ്റെ അകത്ത് VMWare Lab എന്ന ഒരു ഫോൾഡറിൻ്റെ അകത്ത് സെർവർ -01 എന്ന പേരിൽ ഒരു ഫോൾഡർ ക്രിയേറ്റ് ആകപ്പെട്ട് അതിൻ്റെ അകത്ത് ഈ സെർവറിനെ സംബന്ധിക്കുന്ന ഫയൽസുകളെല്ലാം കോപ്പി ആയിക്കോട്ടെ എന്ന രീതിയിൽ ഇവിടെ ലൊക്കേഷൻ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം താഴെയുള്ള ഈ ഫിനിഷ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് ക്ലോണിംഗ് നടക്കുന്നത് കാണുവാൻ സാധിക്കുന്നതാണ്. അതായത് എന്താണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ മാസ്റ്റർ ടെംപ്ലേറ്റിൽ നിന്നാണ് ഒരു വിർച്വൽ മെഷീൻ ഇവിടെ ക്രിയേറ്റ് ആകപ്പെടുന്നത്. വിത്തിൻ 2 മിനിറ്റ്സിനകം തന്നെ ഈ ക്ലോണിംഗ് ഇവിടെ കംപ്ലീറ്റഡ് ആകപ്പെടുന്നതാണ്. എന്തായാലും ഇത് കഴിയുന്നതുവരെ നമുക്ക് സ്വല്പം ഒന്ന് വെയിറ്റ് ചെയ്യാം. ടു മിനിറ്റ്സ് പോലും എടുത്തിട്ടില്ല ഈ ഒരു ക്ലോണിംഗ് കംപ്ലീറ്റ് ആകപ്പെടുവാൻ വേണ്ടി. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം പ്രിപ്പയറിംഗ് ക്ലോൺ ഓപ്പറേഷൻ, അതുപോലെ തന്നെ ക്രിയേറ്റിംഗ് ഫുൾ ക്ലോൺ, ലാസ്റ്റ് ഡൺ എന്നും കാണിക്കുന്നുണ്ട്. ഞാൻ ഈ വിൻഡോ ക്ലോസ് ചെയ്യുവാനായി ഇവിടെയുള്ള ഈ ക്ലോസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നോക്കിയാൽ നമ്മളിപ്പോൾ പുതിയതായി ക്രിയേറ്റ് ചെയ്ത സെർവർ 01 എന്ന മെഷീൻ ആഡ് ആയിരിക്കുന്നത് കാണപ്പെടുന്നുണ്ട് അല്ലേ. ഞാൻ ഈ സെർവർ 01 എന്നതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇവിടെയുള്ള ഈ ഓപ്പൺ VM ഡയറക്ടറി എന്നതിലൊന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ ഈ സെർവർ ഇൻസ്റ്റാൾ ആകപ്പെട്ടിരിക്കുന്ന ഡയറക്ടറിയാണ് ഓപ്പൺ ആയി വന്നിരിക്കുന്നത്. ഞാൻ ഇവിടെയുള്ള ഈ VMWare Lab എന്നതിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും നമ്മൾ ലൊക്കേഷൻ നൽകിയിരുന്നത് ഡി ഡ്രൈവിൻ്റെ അകത്ത് VMWare Lab എന്ന ഫോൾഡറിൻ്റെ അകത്ത് സെർവർ 01 എന്ന ഫോൾഡറിൻ്റെ അകത്ത് ഫയൽസുകൾ കോപ്പി ആയിക്കോട്ടെ എന്ന രീതിയിലാണ് അവിടെ ആ ലൊക്കേഷൻ നൽകിയിരുന്നത്. അതിനനുസരിച്ച് തന്നെ ഇവിടെ അതെല്ലാം കോപ്പി ആകപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മാസ്റ്റർ ടെംപ്ലേറ്റിൻ്റെ ഫോൾഡറും നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണുവാൻ സാധിക്കുന്നതാണ്. ഈ മാസ്റ്റർ ടെംപ്ലേറ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ ഈ ടെംപ്ലേറ്റിനെ സംബന്ധിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു ടെംപ്ലേറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഫയൽസുകളും ഈ ഒരു ഫോൾഡറിൻ്റെ അകത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നതാണ്. ശരി, ഞാൻ ഈ വിൻഡോ ഇവിടെ മിനിമൈസ് ചെയ്യുന്നു. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ സെർവർ 01 എന്ന വിർച്വൽ മെഷീനിൻ്റെ ഈ കോൺഫിഗറേഷൻസ് എല്ലാം ചേഞ്ച് ചെയ്യണമെങ്കിൽ അതെല്ലാം ഇവിടെ നിന്ന് സാധാരണ നമ്മൾ ചെയ്യാറുള്ളത് പോലെ തന്നെ കോൺഫിഗർ ചെയ്യുവാനും അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യുവാനും ഒക്കെ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ പ്രാക്ടിക്കൽ ചെയ്യുന്ന സമയത്ത് അതെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ശരി, ഇനി ഈ സെർവർ 01 ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം നമുക്ക്. അതിനായി ഞാനിവിടെയുള്ള ഈ പവർ ഓൺ ദിസ് വിർച്വൽ മെഷീൻ എന്നതിലൊന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ ആ വിർച്വൽ മെഷീൻ ഇവിടെ ഓപ്പൺ ആയി വരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. സിസ്പ്രിപ്പ് ടൂൾ യൂസ് ചെയ്ത് ജനറലൈസ് ചെയ്ത ഒരു മെഷീനിൻ്റെ മാസ്റ്റർ ഇമേജിൽ നിന്നാണ് ഈ സെർവർ 01 നമ്മൾ ക്ലോൺ ചെയ്തിരിക്കുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ ക്ലോണിംഗ് കഴിഞ്ഞ് ആദ്യമായി ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ഈ മെഷീനിൽ കാണിക്കുക. സോ ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ താഴെയുള്ള ഈ നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ്. തുടർന്ന് ലൈസൻസ് ടേംസ് എല്ലാം കാണിക്കുന്നുണ്ട്. ഇത് ഞാൻ ഇവിടെയുള്ള ആക്സെപ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ സാധാരണ സെർവേഴ്സുകളെല്ലാം കാണിക്കുന്നത് പോലെ യൂസർ നെയിം അഡ്മിനിസ്ട്രേറ്റർ എന്ന് കാണിക്കുന്നുണ്ട്. ഈ അഡ്മിനിസ്ട്രേറ്ററിൻ്റെ പാസ്വേഡ് ഞാൻ abudhabi@4321 എന്ന് ടൈപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ റീ എൻ്റർ പാസ്വേഡിലും abudhabi@4321 എന്ന് ടൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം താഴെയുള്ള ഈ ഫിനിഷ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ്. സ്വല്പ സമയത്തിനകം തന്നെ ഈ ഒരു സെർവർ ഇവിടെ ലോഞ്ച് ആകപ്പെടുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നതാണ്. ഇവിടെ പ്രസ് കൺട്രോൾ ആൾട്ട് ഡിലീറ്റ് ടു അൺലോക്ക് എന്നത് കാണിക്കുന്നുണ്ട്. ഞാൻ മുകളിലുള്ള ഈ VM മെനുവിൽ ക്ലിക്ക് ചെയ്ത് സെൻഡ് കൺട്രോൾ ആൾട്ട് ഡിലീറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ അഡ്മിനിസ്ട്രേറ്റർ പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. ഞാനിവിടെ abudhabi@4321 എന്ന് ടൈപ്പ് ചെയ്ത് എൻറ്റർ ചെയ്യുകയാണ്. ഇപ്പോൾ ഈ അഡ്മിനിസ്ട്രേറ്ററുടെ പ്രൊഫൈൽസ് എല്ലാം ഇവിടെ ക്രിയേറ്റ് ആകപ്പെടുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നതാണ്. സ്വല്പ സമയത്തിനകം തന്നെ ഈ സെർവറിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുവാനും ഇവിടെ സാധിക്കുന്നതാണ്. ഇവിടെ നോക്കുക, മാസ്റ്റർ ടെംപ്ലേറ്റിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ഗൂഗിൾ ക്രോം ബ്രൗസറും അതുപോലെ തന്നെ വിൻഡ്രാർ സോഫ്റ്റ്വെയറും ഇവിടെ ഇൻസ്റ്റാൾ ആകപ്പെട്ടിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ സെർച്ചിൽ
ഫയർവാൾ ഡോട്ട് സി പി എൽ എന്ന് ടൈപ്പ് ചെയ്ത് മുകളിലുള്ള ഈ ഫയർവാൾ ഡോട്ട് സി പി എൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ടേൺ വിൻഡോസ് ഡിഫൻഡർ ഫയർവാൾ ഓൺ ഓർ ഓഫ് എന്നതിലൊന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. ഇവിടെ നോക്കുക, മാസ്റ്റർ ടെംപ്ലേറ്റിൽ ഈ രണ്ട് പ്രൊഫൈൽസുകളും നമ്മൾ ഓഫ് ചെയ്തു വെച്ചിരുന്നു അല്ലേ. അതേപോലെ തന്നെ ഇവിടെയും ഇതെല്ലാം ഓഫ് തന്നെയാണ്. ശരി, ഞാൻ ഈ പേജ് ക്ലോസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ പവർ ഓപ്ഷൻസ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം മുകളിലുള്ള ഈ പവർ ആൻഡ് സ്ലീപ്പ് സെറ്റിംഗ്സ് എന്നത് ഓപ്പൺ ചെയ്യുകയാണ്. ഇവിടെ നോക്കുക, മാസ്റ്റർ ടെംപ്ലേറ്റിൽ നമ്മൾ നെവർ എന്നതാണ് കൊടുത്തിരുന്നത്. അതേപോലെ തന്നെ ഇവിടെ ക്ലോൺ ചെയ്തതുകൊണ്ട് നെവർ എന്ന് തന്നെയാണ് ഈ ഒരു മെഷീനിലും സെറ്റ് ആയിരിക്കുന്നത്. ശരി, ഞാൻ ഈ വിൻഡോ ഇവിടെ ക്ലോസ് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ സെർച്ചിൽ സെർവർ മാനേജർ എന്ന് ടൈപ്പ് ചെയ്യുന്നു. തുടർന്ന് മുകളിലുള്ള ഈ സെർവർ മാനേജറിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ സെർവർ മാനേജർ വിൻഡോ ഇവിടെ ഓപ്പണായി വന്നിട്ടുണ്ട്. തുടർന്ന് ലെഫ്റ്റ് സൈഡിലെ ഈ ലോക്കൽ സെർവർ എന്നതിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ലോക്കൽ സെർവറിൻ്റെ പ്രോപ്പർട്ടീസ് പേജ് ഇവിടെ ഓപ്പണായി വന്നിട്ടുണ്ട്. ഇവിടെ റൈറ്റ് സൈഡിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഇന്റർനെറ്റ് എക്സ്പ്ലോറർ എൻഹാൻസ്ഡ് സെക്യൂരിറ്റി കോൺഫിഗറേഷൻ എന്നത് ഓഫ് മോഡിലാണുള്ളത്. അതായത് ഇതും നമ്മൾ മാസ്റ്റർ ടെംപ്ലേറ്റിൽ ഓഫ് ചെയ്തു വെച്ചിരുന്നു. അപ്പോൾ നിങ്ങളിവിടെ മനസ്സിലാക്കുക, മാസ്റ്റർ ടെംപ്ലേറ്റിൽ നമ്മൾ എന്തെല്ലാം ചേഞ്ചസുകൾ അല്ലെങ്കിൽ എന്തെല്ലാം മോഡിഫിക്കേഷൻസുകൾ ഇൻസ്റ്റലേഷൻസ് ഇതെല്ലാം ചെയ്തിട്ടുണ്ടോ അതെല്ലാം തന്നെ ക്ലോൺ ചെയ്യുന്നതിലൂടെ വളരെ ഈസിയായി പെട്ടെന്ന് തന്നെ നമുക്ക് മറ്റ് സെർവേഴ്സുകളിലേക്ക് കോപ്പി ചെയ്തെടുക്കുവാനും ഇതിലൂടെ സാധിക്കുന്നതാണ്. അതായത് ഈ ക്ലോൺ എന്ന ഓപ്ഷനിലൂടെ കഴിയുന്നതാണ്. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ചെയ്തതുപോലെ സിസ്പ്രിപ്പ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഈ മാസ്റ്റർ ടെംപ്ലേറ്റിനെ ജനറലൈസ് ചെയ്യിക്കുക എന്നുള്ളതാണ്. എന്തിനാണ് നമ്മൾ അങ്ങനെ ചെയ്തത്? ഞാനത് ഒരു എക്സാമ്പിളിൻ്റെ സഹായത്തോടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ സെർവർ മാനേജർ വിൻഡോ ഞാനിവിടെ മിനിമൈസ് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ സെർച്ചിൽ ക്ലിക്ക് ചെയ്ത് സി എം ഡി ഓപ്പൺ ചെയ്യുകയാണ്. ഇപ്പോൾ സി എം ഡി വിൻഡോ ഇവിടെ ഓപ്പണായി വന്നിട്ടുണ്ട്. തുടർന്ന് ഞാനിവിടെ ഹൂ ആം ഐ ഒരു സ്പേസ് കൊടുക്കുന്നു. അതിനുശേഷം സ്ലാഷ് യൂസർ എന്ന് ടൈപ്പ് ചെയ്ത് എൻറ്റർ ചെയ്യുകയാണ്. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഒരു എസ് ഐ ഡി ജനറേറ്റ് ആകപ്പെട്ടിട്ടുണ്ട് അല്ലേ. ഇതേപോലെ ഒരു എസ് ഐ ഡി നമ്മൾ മാസ്റ്റർ ടെംപ്ലേറ്റിലും കണ്ടിരുന്നു. ഞാൻ ഈ എസ് ഐ ഡി ഇവിടെ നിന്ന് കോപ്പി എടുക്കുകയാണ്. അതിനുശേഷം നേരത്തെ ഓപ്പൺ ചെയ്തിരുന്ന നോട്ട് പാഡ് ഇവിടെ എടുക്കുകയാണ്. അതിനുശേഷം ഈ എസ് ഐ ഡി ഇവിടെ കോപ്പി ചെയ്യുന്നു. സി, ഈ രണ്ട് എസ് ഐ ഡികളും ഡിഫറൻ്റ് ഉണ്ട് അല്ലേ. സിസ്പ്രിപ്പ് ടൂൾ യൂസ് ചെയ്ത് ഈ മാസ്റ്റർ ടെംപ്ലേറ്റിനെ പ്രിപ്പയർ ചെയ്തത് കൊണ്ടാണ് ഈ മാസ്റ്റർ ടെംപ്ലേറ്റിൽ നിന്നും ക്ലോൺ ചെയ്ത മെഷീനിന് മറ്റൊരു എസ് ഐ ഡി ഇവിടെ ലഭിച്ചത്. ഇനി സപ്പോസ് നിങ്ങൾ സിസ്പ്രിപ്പ് യൂസ് ചെയ്യാതെയാണ് ഒരു മെഷീൻ ഇവിടെ ക്ലോൺ ചെയ്യുന്നതെങ്കിൽ ഓരോ മെഷീനിനും ലഭിക്കുന്ന എസ് ഐ ഡികൾ എല്ലാ മെഷീൻസുകളിലും അതായത് എല്ലാ വിർച്വൽ മെഷീൻസുകളിലും സെയിം തന്നെ ആയിരിക്കും. ഇങ്ങനെ എസ് ഐ ഡികൾ സെയിം ആയാൽ നമുക്ക് ഈ സെർവേഴ്സുകളെ ഡൊമൈനിൽ ജോയിൻ ചെയ്യിക്കുവാനൊന്നും സാധിക്കുന്നതല്ല. എസ് ഐ ഡി എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതെല്ലാം നിങ്ങൾക്ക് ഓർമ്മയുണ്ട് എന്ന് തന്നെ കരുതുന്നു. നമ്മൾ എം സി എസ് ഐയിലും അതുപോലെ തന്നെ എം സി എസ് സിയിലും ഒക്കെ പഠിച്ച കാര്യമാണ് അല്ലേ. എന്താണ് എസ് ഐ ഡി? സെക്യൂരിറ്റി ഐഡന്റിഫയർ ആണ് അല്ലേ. എന്തായാലും ഈ എസ് ഐ ഡിയെ കുറിച്ചൊന്നും ഞാൻ ഇവിടെ കൂടുതലായി വിശദീകരിക്കുന്നില്ല. ക്ലോണിംഗ് എന്നത് എങ്ങനെയാണ് പ്രോപ്പറായി ചെയ്യുക എന്നത് മാത്രമേ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. ഈ സെക്യൂരിറ്റി ഐഡന്റിഫയറിനെ കുറിച്ചെല്ലാം നമുക്ക് വരുന്ന ഏതെങ്കിലും ഒരു പാർട്ടിൽ വിശദമായിട്ട് തന്നെ കവർ ചെയ്യാം. ശരി, അപ്പോൾ എങ്ങനെയാണ് ഒരു മാസ്റ്റർ ടെംപ്ലേറ്റ് യൂസ് ചെയ്തുകൊണ്ട് മറ്റുള്ള വിർച്വൽ മെഷീൻസുകൾ ഡിപ്ലോയ് ചെയ്യുക എന്നത് ഇപ്പോൾ മനസ്സിലായി കാണുമെന്ന് തന്നെ കരുതുന്നു. പ്രാക്ടിക്കലൊക്കെ ചെയ്യുന്ന സമയങ്ങളിൽ സെർവേഴ്സുകളിൽ ഉണ്ടായേക്കാവുന്ന വിൻഡോസ് അപ്ഡേഷൻസ് അതുപോലെ തന്നെ കോമൺ സോഫ്റ്റ്വെയർ ഇൻസ്റ്റലേഷൻസ് സെർവർ റോൾസുകൾ സെർവർ സർവീസസുകൾ ആൻറ്റിവൈറസ് മറ്റ് സിസ്റ്റം സെറ്റിംഗ്സുകൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പ്രോപ്പറായി ഒരു സെർവറിൽ കോൺഫിഗർ ചെയ്ത് ആ സെർവറിൻ്റെ ഒരു കസ്റ്റം മാസ്റ്റർ ഇമേജ് എടുത്തു വെച്ചിരുന്നാൽ പിന്നീട് റിക്വയർമെൻറ്റിനനുസരിച്ച് ഈ മാസ്റ്റർ ഇമേജ് ഇവിടെ യൂസ് ചെയ്തുകൊണ്ട് വിർച്വൽ മെഷീൻസുകൾ മിനിറ്റ്സുകൾക്കുള്ളിൽ തന്നെ ഇവിടെ ഡിപ്ലോയ് ചെയ്തെടുക്കുവാൻ നമുക്ക് ഈസിയായി സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഒരിക്കൽ കൂടെ പറയുന്നു, ജനറലൈസ് ചെയ്ത ഈ മാസ്റ്റർ ഇമേജ് ആക്കപ്പെട്ട വിർച്വൽ മെഷീൻ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതല്ല എന്നുള്ളതാണ്.
അപ്പോൾ എന്തായാലും ഓരോ കാര്യങ്ങളും നിങ്ങൾ പ്രാക്ടിക്കലായി തന്നെ ചെക്ക് ചെയ്ത് നോക്കുക. ഞാൻ ഓൺലൈൻ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടി റെക്കോർഡഡ് ക്ലാസ്സുകൾ പ്രിപ്പയർ ചെയ്യുമ്പോഴും ഇത്തരത്തിലുള്ള മാസ്റ്റർ ടെംപ്ലേറ്റ്സുകളിൽ നിന്നാണ് എനിക്ക് ആവശ്യമുള്ള മെഷീൻസുകൾ ഞാൻ ക്രിയേറ്റ് ചെയ്തെടുക്കാറ്. അതും വിത്തിൻ 2 മിനിറ്റ്സ് അല്ലെങ്കിൽ 3 മിനിറ്റ്സിൻ്റെ അകം തന്നെ എനിക്ക് ആവശ്യമുള്ള രീതിയിൽ അല്ലെങ്കിൽ എനിക്ക് റിക്വയർമെൻ്റ് എന്താണോ ഉള്ളത് അതിനനുസരിച്ചുള്ള ഒരു മെഷീൻ എനിക്ക് ഇവിടെ നിർമ്മിക്കുവാൻ വളരെ പെട്ടെന്ന് തന്നെ ഈസിയായി സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ പ്രാക്ടിക്കൽ ചെയ്യുന്ന സമയങ്ങളിലും നിങ്ങൾക്ക് ആവശ്യമുള്ളത് എങ്ങനെയാണോ അതേപോലെ ഇവിടെ മാസ്റ്റർ ടെംപ്ലേറ്റ്സുകൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരുന്നാൽ അതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് പുതിയ പുതിയ മെഷീൻസുകൾ ക്രിയേറ്റ് ചെയ്ത് ടെസ്റ്റിങ്ങുകൾ ചെയ്യുവാനോ അല്ലെങ്കിൽ പ്രാക്ടിക്കലായി ഓരോ കാര്യങ്ങൾ ചെക്ക് ചെയ്യുവാനുമൊക്കെ ഇവിടെ സാധിക്കുന്നതാണ്. അപ്പോൾ ശരി, അധികം ദീർഘിപ്പിക്കുന്നില്ല. അടുത്ത ക്ലാസ്സിൽ പുതിയ കാര്യങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.